പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസ് എല്ലിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായിട്ടുള്ള എഫ് സി ഗോവയെ നേരിടും. മാത്രമല്ല നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം കൂടിയാണ്. ടീമിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും വിജയം അനിവാര്യമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നാളത്തേത്. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കാരണം കൊണ്ട് തന്നെ നിലവിൽ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തേക്കായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലേക്ക് വരേണ്ടതുണ്ട്. ഇന്ന് പ്രസ് മാച്ച് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ചില കാര്യമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മലയാളി താരമായുള്ള വിബിന്റെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ നൽകിയിരുന്നു. വിബിൻ നിലവിൽ ഫുൾ ഫിറ്റ് ആണ്. മാത്രമല്ല നാളത്തെ മത്സരത്തിൽ താരം അവൈലബിൾ ആയിരിക്കും. പരിക്കിന് ശേഷം വിബിൻ മോഹനൻ തിരിച്ചെത്തുന്നത് എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വിബിനെ പോലത്തെ ഒരു പ്ലെയറിന്റെ ആവശ്യം ടീമിന് അനിവാര്യമാണ്. മാത്രമല്ല നിലവിൽ ടീമിന്റെ അവസ്ഥ കണ്ട് വലിയൊരു നിരാശ തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനുണ്ട്. എന്നാൽ ഒരു വിജയം മതി കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കാൻ എന്ന് മാഷാൻ കൂട്ടിച്ചേർത്തിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണിവ. മാത്രമല്ല ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യമായിരുന്നു ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഞ്ച് താരങ്ങൾ കളിച്ചേക്കില്ല. അഡ്രിയൻ ലൂണ, ജോസഫ് സൊറ്റീരിയോ, ക്വാമി പിപ്ര, ഐബൻ ദഹുലിംഗ്, സച്ചിൻ സുരേഷ് എന്നീ പ്ലേയേഴ്സിനൊക്കെയാണ് ഈ ഒരു സീസണിനെ പൂർണ്ണമായിട്ടും നഷ്ടമായിരിക്കുന്നത്. ഇന്ന് പ്രസ് മാച്ച് കോൺഫറൻസിലായിരുന്നു ഈ ഒരു കാര്യം കോച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അഡ്രിയൻ ലൂണ പോലത്തെ പ്ലേയേഴ്സൊക്കെ മാർച്ചിൽ ട്രെയിനിംഗ് ഒക്കെ ആരംഭിക്കും. മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലേക്ക് വേണ്ടി സൈനിൽ നിന്നുണ്ടായിരുന്ന താരമായിട്ടുള്ള ജോസഫ് സൊറ്റീരിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ട്രെയിനിങ്ങിനിടയിലായിരുന്നു ജോസഫ് സൊറ്റീരിയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കായതുകൊണ്ട് തന്നെ ഒരുപാട് നാളത്തെ വിശ്രമം താരത്തിന് ആവശ്യമായിരുന്നു. ഇപ്പോൾ ജോസഫ് സൊറ്റീരിയുടെ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ട്. താരം ട്രെയിനിംഗ് ഒക്കെ നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സൊറ്റീരിയോ തന്നെയാണ് ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ലൂണിയോടൊപ്പം ജോസഫ് സൊറ്റീരിയും മാർച്ചിൽ ട്രെയിനിംഗ് ഒക്കെ ആരംഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സീസണിൽ എന്തായാലും ജോസഫ് സൊറ്റീരിയോ ടീമിനോടൊപ്പം ഉണ്ടായേക്കും എന്നുള്ള കാര്യം കോച്ച് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. ഡിമിട്രിയോസ് ഒക്കെ നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും. എന്നിരുന്നാലും നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് മികച്ചൊരു തിരിച്ചുവരവ് നടത്തട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.